സാനിറ്റൈസർ കടയിൽ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ് വാങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയോ ചെയ്യണ്ട. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വേറെ ഒരു സാധനം ആവശ്യമില്ല. ഇതിൻ്റെ കറക്റ്റ് പ്രപ്പോർഷൻ നോക്കി മിക്സ് ചെയ്താൽ മാത്രം മതി. ടെക്കി ഷോപ്പിൽ ചെന്നപ്പോൾ പറഞ്ഞു ലോക്കൽ ബ്രാൻഡുകൾക്ക് വരെ ഭയങ്കര വിലയാണ് ഈടാക്കുന്നത്, കാരണം അത് എത്രമാത്രം സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ലെന്ന് മെഡിക്കൽ ഷോപ്പുകാരൻ തന്നെ പറഞ്ഞു. ഹായ് എവരി വൺ, ജെ സി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നേക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു സാനിറ്റൈസർ വാങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ നാട്ടിലേക്ക് വരാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം എല്ലായിടത്തും നമുക്ക് കൈ കഴുകാനുള്ള സൗകര്യം ലഭ്യമല്ലാത്തതിനാൽ സാനിറ്റൈസർ വാങ്ങാൻ വേണ്ടി കുറേ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി, എവിടെയും ലഭിച്ചില്ല. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡായിട്ട് സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഞങ്ങളിവിടെ സാമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ പ്രൊപ്പോർഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഒത്തിരി ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും അത്യാവശ്യമായ സാധനമാണ് ഐസോപ്രൊപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ എന്ന് പറയും. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം അവിടെ നേഴ്സുമാർ ഇഞ്ചക്ഷൻ വെക്കുന്നതിന് മുമ്പ് കയ്യിൽ ഇങ്ങനെ തടവി ക്ലീൻ ചെയ്യുന്ന സാധനമാണ് ഇത്. ഇത് മിനിമം 70% അല്ലെങ്കിൽ എബോ ഉള്ള ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ളത് തന്നെ വേണം. അപ്പോൾ നിങ്ങൾ ചോദിച്ച് വാങ്ങുക 70 or above ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ളത്. ഇതിപ്പോൾ 70% ആണ്. വില 100 ml 52 രൂപയാണ്. അലവറ ജെല്ല്, അപ്പോൾ അലവറ വീട്ടിലുള്ളവർക്ക് അതിൻ്റെ ജെല്ല് നമുക്ക് അവിടുന്ന് തന്നെ നാച്ചുറലായിട്ട് എടുക്കാം. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അലവറ അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അലവറ ജെല്ല് നമ്മൾ പൈസ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങി. മെയിനായിട്ട് നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് സാനിറ്റൈസർ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ആവശ്യമെങ്കിൽ ഗ്ലിസറിൻ ചേർക്കാവുന്നതാണ്. നമ്മുടെ കൈക്ക് കുറച്ച് സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ഓപ്ഷണലാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എസൻഷ്യൽ ഓയിൽ ചേർക്കാവുന്നതാണ്, അതും ഓപ്ഷണലാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ചേരുവകൾ ചേർത്തുണ്ടാക്കുമ്പോൾ നമുക്ക് ഫ്ലേവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. നല്ല മണങ്ങൾ കിട്ടാനായിട്ട് നമുക്ക് എസൻഷ്യൽ ഓയിൽ ചേർക്കാവുന്നതാണ്, അതും ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം വേണം, ഒരു സ്പൂണും വേണം, പിന്നെ ഒരു ബോട്ടിൽ വേണം. ബോട്ടിൽ സ്ക്യൂസബിളായിട്ടുള്ള ബോട്ടിൽ വേണം, അതായത് പുറത്തേക്ക് ഇങ്ങനെ ഞെക്കി പ്രസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ക്യൂസബിളായിട്ടുള്ള ബോട്ടിൽ. ഈ എടുത്തേക്കുന്ന ബോട്ടിൽ റോസ് വാട്ടറിൻ്റെ ബോട്ടിലാണ്, ഓയിലിൻ്റെ ബോട്ടിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ട് ബോട്ടിലുകൾ എടുക്കുമ്പോൾ ഇതിനകത്ത് വേറെ കണ്ടൻറ്റുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തിൻ്റെയോ അതുപോലെ ഓയിലിലെ കണ്ടൻറ്റുകൾ ഉണ്ടാകാൻ പാടില്ല. വൃത്തിയായി കഴുകി ഉണക്കി അത് കഴിഞ്ഞിട്ട് നമ്മുടെ റബ്ബിംഗ് ആൽക്കഹോൾ ഇട്ട് ഫ്ലഷ് ചെയ്തെടുക്കണം. വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകാൻ തീരെ പാടില്ല. അപ്പോൾ ഈ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മിക്സിംഗ് പ്രപ്പോർഷൻ എന്താണെന്ന് പറയാം. 1 spoon അലവറ ജെല്ലിന് 3 spoon റബ്ബിംഗ് ആൽക്കഹോളാണ് ഒഴിക്കേണ്ടത്. അതുകൂടാതെ നിങ്ങൾ ബൾക്കായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 500 ml 100 അലവറ ജെല്ല് ചേർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഗ്ലിസറിൻ ആവശ്യമില്ല, നേരത്തെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷനിൽ കണക്കിന് 1 spoon ഗ്ലിസറിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞങ്ങളിവിടെ ഒന്നിലധികം ബോട്ടിലുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ട്രയൽ ചെയ്യുന്നത് ഒരു ബോട്ടിൽ വെച്ച് മാത്രമാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്പൂൺ അളവിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊഡക്റ്റ് നമ്മൾ കുറേ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ ജസ്റ്റ് സ്പൂൺ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അലവറ ജെല്ല് നമുക്ക് അളന്നൊഴിക്കാം. നാലാമത്തെ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇപ്പം 4 spoon 12 spoon റബ്ബിംഗ് ആൽക്കഹോൾ മിക്സ് ചെയ്യണം ഇതിനകത്തേക്ക്. അപ്പം നമുക്ക് 12 spoon മിക്സ്. ഒരു സ്പൂണ് പന്ത്രണ്ട് സ്പൂൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 12 spoon ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് കുറച്ച് ബാക്കിയുണ്ട്. ഇനി നമുക്ക് ഗ്ലിസറിൻ, നമ്മൾ ഓപ്ഷണലായിട്ട് പറഞ്ഞ ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ കൈക്ക് കുറച്ച് സോഫ്റ്റ്നെസ് ഒക്കെ തരുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്ലിസറിൻ ചേർക്കുന്നത്. ഗ്ലിസറിൻ നമുക്ക് 1 spoon ഗ്ലിസറിനാണ് ചേർക്കേണ്ടത്. 1 spoon ഗ്ലിസറിനും ചേർത്തു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമുക്കിനി മിക്സ് ചെയ്യാം.
ബോട്ടിലേക്ക് നമുക്ക് നിറയ്ക്കാവുന്നതാണ്. ബോട്ടിൽ നിറച്ച ശേഷം നമുക്ക് വീണ്ടും ബോട്ടിൽ ഷേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ബോട്ടിൽ നമ്മൾ റബ്ബിംഗ് ആൽക്കഹോൾ വെച്ച് നമ്മൾ ഫ്ലഷ് ചെയ്താ കേട്ടോ. വൃത്തിക്ക് ക്ലീൻ ചെയ്ത ശേഷം ഫ്ലഷ് ചെയ്താണ് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഇതിനകത്തേക്ക് നിറയ്ക്കാം. ബോട്ടിൽ നന്നായിട്ട് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സാനിറ്റൈസർ റെഡി ആയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും നമ്മൾ ആദ്യം തന്നെ ഷേക്ക് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മൾ സ്ക്യൂസ് ചെയ്തെടുക്കുക. എടുത്ത ശേഷം അടച്ച് ഭദ്രമായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ കൈ വാഷ് ചെയ്യേണ്ട രീതി എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കൈ നന്നായിട്ട് അകത്തുനിന്നും പുറത്തുനിന്നും നന്നായിട്ട് ചെയ്യണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കൈ വാഷ് ചെയ്യേണ്ട രീതിയൊക്കെ ഗൂഗിളിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കയറി നോക്കാമെന്നാണ് ഡ്രോയിങ്ങോടുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ട് ഫോളോ ചെയ്യുക. അപ്പം ഇതിന് പ്രത്യേകിച്ച് ഫ്ലേവേഴ്സ് ഒന്നുമില്ല, സാധാരണ ഒരു സാനിറ്റൈസർ മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇപ്പം കുറച്ച് വെറ്റ് രീതിയിലാവുള്ളൂ കേട്ടോ. നമ്മൾ ഗ്ലിസറിൻ ചേർത്തുകൊണ്ട് തന്നെ ഇതുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ഗ്ലിസറിന് ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഇതും അത് നമ്മൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇത് കുറച്ചുകൂടി കൂൾ ഫീലിംഗ് ആണ്. പക്ഷേ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. നല്ല കൂളാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ എസൻഷ്യൽ ഓയിൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മണം കിട്ടുന്നതാണ്, സ്മെല്ല് നല്ലതായിരിക്കും. അപ്പം ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് ചേർക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കളർ, ഇതിനിപ്പം ലൈറ്റ് ഗ്രീനാണ്. ഇതിപ്പം ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. കളർ വേണ്ടവർക്ക് കളർ ചേർത്ത് നമുക്ക് ഭംഗിയാക്കാം. ഇത് കളർ വരാൻ കാരണം നമ്മുടെ ഐസോപ്രൊപ്പൈലില് ചെറിയ ലൈറ്റ് ബ്ലൂ കളറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആലോവേറ ജെല്ല് ഒരു ചെറിയ ഗ്രീൻ കളറുമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് അപ്പോൾ നാച്ചുറലായിട്ടുള്ള ആലോവേറ എടുക്കുന്നവർക്ക് നല്ല വൈറ്റ് കളറിലുള്ളത് കിട്ടും. അതുപോലെ തന്നെ കളറില്ലാത്ത റബ്ബിംഗ് ആൽക്കഹോൾ ഐസോപ്രൊപ്പൈൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അങ്ങനെയുള്ള വാങ്ങുമ്പോൾ നമുക്ക് കളർ എക്സ്ട്രാ ചേർക്കണമെങ്കിൽ ചേർക്കുകയാണെങ്കിൽ നല്ല കളറിൽ കാണാൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ കളറുള്ളതാണെങ്കിൽ കളർ ചേർക്കാതെ തന്നെ നമുക്ക് റെഡിയാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും മാത്രം മതി. അപ്പോൾ നിങ്ങൾ സാനിറ്റൈസർ കടയിൽ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ് വാങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയോ ചെയ്യേണ്ട. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോൾ പറഞ്ഞു ലോക്കൽ ബ്രാൻഡുകൾക്ക് വരെ ഭയങ്കര വിലയാണ് ഈടാക്കുന്നത്. കാരണം അത് എത്രമാത്രം സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ലെന്ന് മെഡിക്കൽ ഷോപ്പുകാർ തന്നെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഞാൻ ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ 150, 200, 250 രൂപയാണ് വില കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആലോവേറ ജെല്ലി ഇല്ലാത്തവർക്ക് പോലും മൊത്തം 90 രൂപയ്ക്ക് നമുക്ക് ഏകദേശം ഒരു 150-200 ml വലിപ്പമുള്ള ക്വാണ്ടിറ്റി വരുന്ന സാനിറ്റൈസർ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന പ്രതീക്ഷയിൽ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.